हेलो फ्रेंड्स लैग्बुल क्रिएशन्स पुदिरी वीडियो स्वागत अब नाम ऑटोमैटिक फिश टैंक क्लीनर अब मीन वलर्त आल्क्कारिक्कोक्के सिंपल ईर डिवाइस वच्चिट्ट फिश टैंक क्लीन एडुक्कावुन्नतान अब नमुक्क नेरे वीडियोलेक्क पोवाम अनु मुंपायिट्ट निंगल ई चानल सब्सक्राइब चेय्यल्लेंकिल एंतेल सब्सक्राइब चेय्युक इनि तोट्टडुत्त कानुन्न बेल ऐकोणोड ओन्न क्लिक चेय्युक अब नमुक्क नेरे वीडियोलेक्क पोवाम അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ മെയിനായിട്ട് ആവശ്യമുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വോൾട്ടിൻ്റെ ഡി സി വാട്ടർ പമ്പാണ്. ഇത് 40 രൂപയ്ക്ക് നമുക്ക് കടകളിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ നമുക്കിതൊരു പീസ് വടീൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കണം. കാരണം നമ്മളിത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ നമുക്കതൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മുടെ മോട്ടർ ആ വടീൻ്റെ മുകളിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ നല്ല കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ വയറൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഞാനൊരു മെറ്റലിൻ്റെ കമ്പി കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പിരിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ചുറ്റിയ ശേഷം നമുക്കൊന്ന് പിരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചും കൂടി വയർ ആവശ്യമാണ്. അപ്പോൾ നമ്മളൊരു വയർ പീസ് വയറെടുത്തതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ലെങ്ത്ത് കിട്ടും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വയർ ഫുള്ളായിട്ട് ഞാൻ അതുപോലെ തന്നെ മെറ്റലിൻ്റെ കമ്പികൾ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊരു ഹാൻഡിലായിട്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു പീസ് വടിയും കൂടി എടുത്തതിന് ശേഷം സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് പവർ കൊടുക്കണം. അപ്പോൾ പവർ കൊടുക്കാനായിട്ട് നമുക്ക് എൻഡൊന്ന് സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം ഒരു പവർ കേബിൾ എടുക്കാം. അതായത് USB-ൻ്റെ ചാർജിങ് കേബിളാണിത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും വയറിൻ്റെ ബ്ലാക്കും റെഡായിട്ട് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന വെള്ളം പുറത്തേക്ക് വിടാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ട്യൂബാണിത്. ഇത് നമ്മുടെ മോട്ടറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്യൂബാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലെങ്ത്ത് എടുക്കാം. അപ്പോൾ ഞാനവിടെ എടുത്തിരിക്കുന്നത് 1 മീറ്റർ ലെങ്ത്ത് ആണ്. അപ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കും കണ്ടത് അല്ലേ, കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫിഷ് ടാങ്ക്. ഈ ഫിഷ് ടാങ്കിലുള്ള മീനുകളിലൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഡിവൈസ് നമുക്ക് ഓണാക്കിയ ശേഷം ഇതിൻ്റെ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ട്യൂബ് വേറൊരു ബക്കറ്റിലേക്കും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ പവർ ഓണാക്കി കൊടുക്കാം. അപ്പോൾ പവർ ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അകത്തെ ചെളിയും വെള്ളമൊക്കെ നമുക്ക് മറ്റേ വെള്ള ബക്കറ്റിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഇങ്ങനെ ഒരു 20 മിനിറ്റോളം നമ്മൾ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് ഫുള്ളായി ക്ലീനായി കിട്ടും. അതിപ്പോൾ നിങ്ങൾക്ക് ടൈം ലാപ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെളിയും ഒക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ വെള്ളം കളഞ്ഞതിന് ശേഷം വേറൊരു ബക്കറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നല്ല ക്ലിയറായി നമുക്ക് നമ്മുടെ പാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇനിയുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫിഷ് ടാങ്കിനകത്ത് ഇടുന്നതൊക്കെ നമ്മൾ തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നൊരു ഭാഗമാണ്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.